ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസ്റ്റലിസ് കിച്ചൺ. ഇന്ന് അടിപൊളിയൊരു പഴം ബിരിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ക്രഞ്ചി ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴം ബിരിയാണി. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഇന്ന് അതിനാവശ്യമായിട്ട് ഞാൻ 5 പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. മൈദ എടുത്തിട്ടുണ്ട് 200 ഗ്രാം. റവയുണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ ആവശ്യമാണ്. ഏലക്ക വേണം. ഏലക്കയുടെ സീഡ്സ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു 2 ഏലക്കയുടെ സീഡ്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാനാണ്. ഏലക്കയുടെ മണം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തുകൊള്ളുക. പിന്നെ എനിക്ക് ആവശ്യമായുള്ള പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഉപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്, പിന്നെ എഗ്ഗ് അതിൻ്റെ വൈറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. യെല്ലോ വേണ്ട ആവശ്യമില്ല, വൈറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. മൈദ ഇട്ടിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ ഞാൻ റവ ഇട്ടു. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഇടുന്നു. നമുക്ക് വേണമെങ്കിൽ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇച്ചിരി അല്പുപ്പിടാം, അത് മധുരം ബാലൻസ് ചെയ്യാനാണ്. മുട്ടയുടെ വെള്ളം അങ്ങനത്തേക്ക് ചേർക്കുന്നു. ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ലൊരു കളറൊക്കെ കിട്ടും. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം പോരാ, അതിൽ ഇച്ചിരി കൂടി എനിക്ക് വെള്ളം വേണം. ഇത്തിരി നല്ല അതിൻ്റെ ആ നല്ല ബാറ്റർ നല്ല രീതിയിൽ തന്നെ വരണം. ഒത്തിരി ലൂസാകാനും ഒത്തിരി എന്നാൽ ടൈറ്റായി പോകാനും പാടില്ല. മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ട്. പഴമെല്ലാം നമ്മൾ ചെറുതായിട്ട് സ്ലൈഡ്സ് ചെയ്തെടുക്കാം. പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 4 3 ഒക്കെ ആയിട്ട് സ്ലൈഡാക്കി സ്ലൈഡ്സ് ചെയ്യാം. ഇങ്ങനെയെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കുക. എല്ലാം ഞാനിങ്ങനെ ചെയ്തെടുക്കുകയാണ്. അതേസമയം തന്നെ പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യമായ എണ്ണ ഉപയോഗിക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ പഴമെല്ലാം ഈ ബാറ്ററിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. എണ്ണ തിളച്ചോന്ന് നോക്കാം. അല്പം മാവ് അതിനകത്ത് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പഴമായിട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. മറിച്ചും തിരിച്ചു ഇട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിന് ഓരോന്നായി കോരിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത പ്രാവശ്യം ഒരു വെറൈറ്റിയാണിത്. ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് മാറ്റിയെടുക്കണം. ഇടയ്ക്കുന്ന് തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കരിഞ്ഞു പോകല്. ഇതേപോലെ എല്ലാ പഴവും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം എൻ്റെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും എന്നാൽ ഒരു വെറൈറ്റിയുമാണ്. നല്ല ചൂട് ചായയോടെ നമുക്ക് ഡിസേർവ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വെറൈറ്റി റെസിപ്പി ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.